വെൽക്കം ഓൾ ഇന്ന് ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചാണ് പറിക്കണേ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നോക്കണേ ഓക്കെ അപ്പോൾ ഓൾറെഡി നമ്മൾ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന ഒരു ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നാൽ അതിൽ കളേർഡ് ആയിട്ടുള്ള ഗ്രീൻ കളേർഡ് വിഗ്മെൻറ്റ് പ്രസൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ഓക്കെ അപ്പോൾ ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ പറയണേ ഒറ്റ വാക്കിൽ ഒന്ന് ക്ലോറോപ്ലാസ്റ്റിക് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എ ഡബിൾ വോൾഡ് ഫ്ലൂയിഡ് ഫീൽഡ് ബാഗ് എന്താണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ആയിട്ടുള്ള ഡബിൾ വോൾ ഉദ്ദേശിക്കുന്നത് രണ്ട് മ ഉണ്ടെന്നാണ് ഓക്കെ ഡബിൾ മെംബ്രെയിൻ ഉള്ള ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻസ് ഒക്കെ ഉള്ള ഫ്ലൂയിഡ് പ്രസൻ്റ് ആയിട്ടുള്ള അതായത് അകത്തെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ജലാറ്റിൻ്റെ സബ്സ്റ്റൻസ് ഉണ്ട് അതുള്ള ഒരു ബാക്ക് ലെഗ് സ്ട്രക്ചറാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് പറയണേ പിന്നെ ഏറ്റവും അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോസെന്തസിസ് ആണ് ഓക്കെ അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഇസ് എ ഡബിൾ വോൾഡ് ആൻഡ് ഫ്ലൂയിഡ് ഫീൽഡ് ബാഗ് സെലോർഗനൽ ഹെൽപ്പ് ഫോർ ഫോട്ടോസിൻതസസ് ഒരുപാട് സെൽ സെലോർഗനൽസ് ഉണ്ടല്ലേ നമ്മുടെ പ്ലാൻ ബോഡിയിൽ അപ്പോൾ പ്ലാൻ ബോഡിയിലുള്ള ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു സെലോർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഓരോ ഓർഗാനിസം മാറുന്നതിനനുസരിച്ചിട്ട് വാരി ചെയ്യും നമ്മൾ ഓൾറെഡി ക്ലമിഡോമോണാസ് പഠിച്ചിട്ടുണ്ടല്ലേ ഒരു ഗ്ര ഗ്രീനാൽഗിയാണ് നമ്മുടെ ക്ലമിഡോമോണാസ് ആ ക്ലമിഡോമോണാസ് അതിൻ്റെ അകത്ത് ഒരു വലിയൊരു ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് അല്ലെ ഒരൊറ്റ ഒരു യൂണിവേസലാർ ഗ്രീനാൽഗിയാണ് ക്ലോറോപ്ലാസ്റ്റ് ആ സോറി ക്ലമിഡോമോണാസ് ഈ ക്ലമിഡോമോണാസിൻ്റെ മെജോറിറ്റി ഓഫ് ബോഡി ഒക്യുപ്പൈ ചെയ്യുന്നത് ഒരു വലിയ ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റാണ് അല്ലെ അതൊരു ഹോഴ്സ് ഷൂ ഷേപ്പിലാണ് അല്ലെങ്കിൽ ഒരു കപ്പ് ഷേപ്പിലാണ് ഇരിക്കുന്നത് നമുക്ക് ഇതാണ് നമ്മുടെ ക്ലമിഡോമോണാസിൻ്റെ ക്ലോറോപ്ലാസ്റ്റ് അതുപോലെ നമ്മൾ സ്പൈറോഗൈറ പഠിച്ചിട്ടുണ്ട് അല്ലേ സ്പൈറോഗൈറ സ്പൈറോഗൈറ എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനത്തെ ഉള്ളത് അതിൽ റിബൺ ലൈക്ക് ആയിട്ടുള്ള ഉള്ളത് അല്ല ഇങ്ങനെ റിബ്ബൺ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ ക്ലമിഡോമോണാസിലാണെങ്കിൽ ഒരൊറ്റ എണ്ണ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇനി സ്പൈരോഗരയിലാണെങ്കിൽ വൺ ടു 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 അതിൻ്റെ നമ്പർ വാരി ചെയ്യും ഓക്കെ അപ്പം അങ്ങനെ ഇനി ഏറ്റവും കൂടുതൽ ക്ലോറോപ്ലാസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ കാരയിലാണ് ക്യാരയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഫോർത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് ക്യാര പഠിക്കാനുണ്ട് അപ്പോൾ കാരയിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോറോപ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഒരൊറ്റ സെല്ലിൽ അഞ്ഞൂറിൽ പരം ക്ലോറോപ്ലാസ്റ്റിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ രണ്ട് ഷേപ്പ് പറഞ്ഞു ഹോഴ്സ് ഷൂ ഷേപ്പ് പറഞ്ഞു അതുപോലെ ഏതും കൂടി പറഞ്ഞു സ്പൈ ഏതാണ് നമ്മൾ റിബൺ ലൈക്ക് സ്ട്രക്ചർ പറഞ്ഞു അല്ലേ പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു ഓവൽ ഷേപ്പാണ് ഓക്കെ നമ്മുടെ ഏകദേശം ഒരു കോഴിമുട്ടയുടെ കുറച്ചുകൂടി ഒരു ഫ്ലാറ്റ് ചെയ്ത പോലത്തെ ഒരു സ്ട്രക്ചർ ആണ് കോമൺ ആയിട്ട് ക്ലോറോപ്ലാസ്റ്റിന് അതായത് കോമൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹയർ പ്ലാൻസിൽ നമ്മൾ പുറ പുറത്ത് കാണുന്ന വലിയ വലിയ മരങ്ങളൊക്കെ അല്ലേ അതിലൊക്കെ കാണാൻ നല്ലതൊരു ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറിലോട്ട് കിടക്കുമ്പോൾ അതിനൊരു ഇന്നർ മെമ്പ്രെയിനും തന്നെ ഒരു ഔട്ടർ ഉണ്ട് അപ്പം നമുക്കൊന്ന് വരയ്ക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഔട്ടർ മെമ്പ്രെയിൻ ദൻ ഇതിൻ്റെ അകത്തൊരു ഇന്നർ മെമ്പ്രെയിൻ ഉണ്ട് ഓക്കെ ഇന്നർ മെമ്പ്രൈൻ ഉണ്ട് ഇന്നർ മെമ്പ്രൈൻ ഇനി ഇന്നർ മെമ്പറിൻ്റെയും ഔട്ടർ മെമ്പറിൻ്റെയും എഡിയിൽ കുറച്ച് സ്പേസ് അല്ലേ ഈ കാണുന്ന സ്പേസ് അതാണ് പെരി പ്ലാസ്റ്റിഡൽ സ്പേസ് ഓക്കെ പെരി പ്ലാസ്റ്റിഡൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇന്നർ മെമ്പറിൻ്റെയും ഔട്ടർ മെമ്പറിൻ്റെയും എഡിയിൽ ഉള്ള ഗ്യാപ്പാണ് ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് ഇന്നർ മെമ്പറീൻ്റെ അകത്ത് ഒരു ഉണ്ട് അല്ലേ നമുക്കിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം അവിടെ ഒരു ജലാറ്റിനസ് ആയിട്ടുള്ള സബ്സ്റ്റെൻസസ് ആണുള്ളത് ഈ ജലാറ്റിനസ് സബ്സ്റ്റൻസിനെ നമ്മൾ സ്ട്രോമ എന്നാണ് പറയുക ഓക്കെ സ്ട്രോമ എന്നാണ് പറയുക ഈ സ്ട്രോമയിൽ കുറേ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എവിടെയാണ് ക്ലോറോപ്ലാസ്റ്റലാണെന്നല്ലേ അപ്പോൾ ഏതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചാൽ മെയിനായിട്ട് നടക്കുന്ന രണ്ട് പ്രോസസ്സുകൾ നോക്കുകയാണെങ്കിൽ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും ഉണ്ട് അപ്പോൾ അതിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ് ഓക്കെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്തെ സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് ഇനി അതല്ലാതെ നമ്മുടെ സ്ട്രോമയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കിയാൽ സെവൻറ്റി എസ് റൈബോസോമുകൾ പ്രസന്റ് ആയിരിക്കും സെവൻറി എസ് റൈബോസോംസ് ഉണ്ടായിരിക്കും റൈബോസോംസ് ഉണ്ടായിരിക്കും അതുപോലെ സർക്കുലാർ ഡി എൻ എ ഉണ്ടായിരിക്കും ഓക്കെ സർക്കുലാർ ആയിട്ടുള്ള ഡി എൻ എസും പ്രസൻ്റ് ആയിരിക്കും സർക്കുലാർ ഡി എൻ എ ഈ സെർക്കുലാർ ഡി എൻ എ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ക്ലോറോപ്ലാസ്റ്റിനെ നമ്മൾ സെമി ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സെമി ഓട്ടോണോമസ് എന്ന് പറയും കാരണം ഇത് എന്താണ് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് കാണിക്കും അതുകൊണ്ടാണ് സർക്കുലർ ഡി എൻ എ പ്രസൻ്റ് ആയത് കാരണം ക്ലോറോപ്ലാസ്റ്റിനെ നമ്മൾ സെമി ഓട്ടോണോമസ് എന്തെന്നും കൂടി പറയും സെമി ഓട്ടോണോമസ് ആയിട്ടുള്ള സെലോർഗനൽ എന്നും കൂടി പറയാറുണ്ട് ഓക്കെ ഇനി അതല്ലാതെ ഉള്ളത് മെസ്സഞ്ചർ ആർ എണ് എ അതായത് നമ്മുടെ എം ആർ എണ് എസ് അതുപോലെ ടി ആർ എണ് അതൊക്കെ പ്രസൻറ്റാണ് ഓക്കെ അപ്പോൾ എം ആർ എണ് എ ഉണ്ട് ടി ആർ എണ് എ ഉണ്ട് സ്റ്റാർച്ച് ഗ്രെയിൻസ് പ്രസൻ്റ് ആണ് ഓക്കെ സ്റ്റാർച്ച് ഗ്രെയിൻസ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞു സ്ട്രോമെയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഡാർക്ക് റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള എൻസായമുകൾ ഇതിൽ ആണ് സ്ട്രോമയിലെ പ്രെസൻ്റ് ആണ് അതിലേറ്റവും ആയിട്ടുള്ള ഒരു എൻസായമാണ് നമ്മുടെ റുബിസ്കോ ഓക്കെ റിബുലോസ് ബൈ ഫോസ്ഫേറ്റ് കാർബോക്സിലൈസ് എന്ന് പറയുന്ന നമ്മുടെ റുബിസ്കോ റുബിസ്കോ ആർ യു ബി പി ഓക്കെ റുബിസ്കോ ആയിട്ടുള്ളത് ഈ സ്ട്രോമയിലാണ് അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണേ ഡാർക്ക് റിയാക്ഷൻ ഓക്കെ ഇതല്ലാതെയും വേറെ കുറേ കുറച്ച് കുറച്ച് എൻസൈംസ് ഒക്കെ ഉണ്ട് അതും എവിടെ പ്രെസൻ്റ് ആണ് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ സൈറ്റായിട്ടുള്ള സ്ട്രോമയിൽ പ്രസൻറ്റാണ് പിന്നെ കുറേ ഏതാണ് ഡൈവാലൻ്റ് അയേണുകൾ അതുപോലെ ബാക്കി എൻസൈമുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ സ്ട്രോമയുടെ അകത്തുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഒരു ഭാഗം സ്ട്രക്ചർ ഇനി അടുത്തത് അടുത്ത മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്നർ മെമ്മറിയിന് ചെറിയ ചെറിയ ഫോൾഡിങ്സ് ഉണ്ടായിരിക്കും ഓക്കെ ഇന്നർ മെമ്പ്രൈൻ ഇങ്ങനെ അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന പോലത്തെ സ്ട്രക്ചറുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ ഇന്നർ മെമ്പ്രീൻ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫോൾഡിങ്സ് അകത്തോട്ട് ചെറിയ ചെറിയ ഫോൾഡിങ്സ് പ്രസൻ്റ് ആയിരിക്കും ഓക്കെ ഇങ്ങനെയുള്ള ഈ ഫോൾഡിങ്സിൽ ചെറിയ അങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ഷീറ്റുകൾ ഇങ്ങനെ വെച്ച പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും ഓക്കെ ചെറിയ മെംബ്രെയിൻസ് ഇങ്ങനെ അടുക്കി 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 വെച്ച പോലെ ഉണ്ടായിരിക്കും ഇങ്ങനെ ഓരോ അടുക്കിനെയും ഓരോ അടുക്കുകൾ ഉണ്ടല്ലോ ആ ഓരോ അടുക്കിനെയും നമ്മൾ തൈലക്കോയിഡ് എന്നാണ് പറയാം ഉം തൈലക്കോയിഡ്സ് തൈലക്കോയിഡ് ഈ തൈലക്കോയിഡ് കുറച്ച് കൂടിയിട്ട് അതായത് ഇപ്പോ ഇതൊരൊറ്റ തൈലക്കോയിഡാണ് ഈ ഒരു ഒരൊറ്റ മൊത്തം സ്ട്രക്ചറിന് ഒരുപാട് തൈലക്കോയിഡുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുള്ളതിനെ നമ്മൾ ഗ്രാന എന്നാണ് പറയാം ഓക്കെ ഗ്രാന എന്നാണ് പറയാം ഗ്രാന ഗ്രാന ഈ ഗ്രാനകൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും ഓക്കെ ഗ്രാനകൾ തമ്മിൽ തമ്മിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും ആ കണക്ഷനെ ഇങ്ങനെ ഇങ്ങനെയുള്ള നമ്മുടെ ഗ്രാനയുടെ കണക്ഷൻസിനെ നമ്മൾ സ്ട്രോമാ ലാമല്ലി എന്നാണ് പറയാം സ്ട്രോമാ ലാമൽ ലേ സ്ട്രോമ ലാമൽ ലേ എന്ന് പറയും അതുപോലെ ഈ ഗ്രാന ഉണ്ടല്ലോ ഗ്രാനയാണ് നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ്റെ സൈറ്റ് ഇതാണ് ലൈറ്റ് റിയാക്ഷൻ്റെ സൈറ്റ് ഗ്രാനയാണ് അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലങ്ങൾ കിട്ടിയില്ലേ സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് അതുപോലെ ഗ്രാനയിലാണ് എന്ത് നടക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഇനി ഈ ഗ്രാനയിലെ തൈലക്കോയിഡുകളുടെ അകത്താണ് ആരുള്ളത് നമ്മുടെ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ഓക്കെ ഗ്രീൻ കളേഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് പ്രസൻറ്റായിട്ടുള്ളത് ഏതിൻ്റെ അകത്താണ് ഈ തൈലക്കോയിഡിൻ്റെ അകത്താണ് അപ്പോൾ നമുക്കൊരു തൈലക്കോയിഡ് ഇങ്ങനെ കാണിക്കാം ഓക്കെ തൈലക്കോയിഡ് അല്ലെങ്കിൽ ഒരു ഗ്രാനയുടെ പോർഷൻ ഇങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും ഓക്കെ ഈ ഗ്രാനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ തൈലക്കോയിഡിനും എന്തുണ്ട് ഓരോ തൈലക്കോയിഡ് മെംബ്രെയിൻസിനും അല്ലെങ്കിൽ ഓരോ തൈലക്കോയിഡിനും ഇങ്ങനെ മെംബ്രെയിൻ ഉണ്ട് ഓക്കെ ഒരു ഔട്ടർ മെമ്പ്രീനും ഒരു ഇന്നർ മെമ്പറീനൊക്കെ നമ്മുടെ തൈലക്കോയിഡിനുണ്ട് നമ്മുടെ ഗ്രാനയാണ് ഓക്കെ ടോട്ടൽ ഗ്രാന ദെൻ ഇത് ഒരെണ്ണ ആണെങ്കിൽ അത് തൈലക്കോയിഡ് ഓക്കെ അങ്ങനെ ഇനി ഇതും മേൽ നമ്മുടെ ഈ തൈലക്കോയിഡിൽ തൈലക്കോയിഡ് മെമ്പ്രീനും മേൽ കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ റൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും അത് എല്ലായിടത്തും കാണാം കേട്ടോ എല്ലാ തൈലക്കോയിഡുമ്പില് നമുക്ക് തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഇങ്ങനെ റൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണും അതാണ് ക്വാണ്ടാസോമുകൾ ഓക്കെ ക്വാണ്ടാസോംസ് എന്നാണ് നമ്മളതിനെ പറയാം ക്വാണ്ടാസോംസ് ഈ ക്വാണ്ടാസോംസ് എന്താ നോക്കിയാല് ഓരോ ക്വാണ്ടാസോമിലാണ് നമ്മുടെ ക്ലോറോഫിൽ പിഗ്മെൻറ്റുകൾ ഉള്ളത് ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ എന്താണ് ഇപ്പം എന്തെങ്കിലും അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തേ നമ്മളിപ്പോൾ അതിൽ മുട്ടയിലൊക്കെ നമ്മൾ അതിന് മുക്കില്ലേ ടോട്ടലി അതിനൊന്നും ഡിപ്പ് ചെയ്തെടുക്കില്ലേ അപ്പോൾ അങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ബ്രെഡ് ക്രംസിൽ അങ്ങനെ മുക്ക് ഒന്ന് ഒന്ന് ബ്രെഡ് ക്രംസിൽ അതിനൊന്ന് പൊതിയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് ഉണ്ടായിരിക്കും പുറത്ത് ആ ഒരു പുറത്ത് ആ ബ്രെഡ് ക്രംസ് ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ അതുപോലെ ആ എന്താണ് ഉള്ളിലുള്ള ഫില്ലിങ് ആണ് ക്വാണ്ടാസോമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തിരിക്കുന്ന ആ ഫിൽ എന്താണ് ആ ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ഓക്കെ അപ്പോൾ ഒരു ക്വാണ്ടാസോം ഇങ്ങനെ എടുത്താൽ ഇതാണ് ഒരു ക്വാണ്ടാസോമെങ്കിൽ ഈ ക്വാണ്ടാസോമിൻ്റെ പുറത്ത് ഒരുപാട് ക്ലോറോഫിൽ പിഗ്മെൻ്റുകൾ ആയിരിക്കും ഓക്കെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ നിറച്ച് നിറച്ച് എന്ത് പ്രെസൻ്റ് ആയിരിക്കും ക്ലോറോഫിൽ പിഗ്മെൻറ്റുകൾ പ്രസൻ്റ് ആയിരിക്കും അതിൻ്റെ നമ്പർ ഒരു ക്വാണ്ടാസോമിൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് വരെ ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും എന്നാണ് പറയണത് ഓക്കെ പിന്നെ ഈ ക്വാണ്ടാസോമുകളിലുള്ള ക്ലോറോഫിൽ പിഗ്മെൻ്റ് ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫോട്ടോ സിസ്റ്റംസ് ഉണ്ടാക്കുന്നെ ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫോട്ടോ സിസ്റ്റം വൺ ആൻഡ് ഫോട്ടോ സിസ്റ്റം ടൂ ഉണ്ട് അതിന് നമ്മൾ പി എസ് വൺ ആൻഡ് പി എസ് ടു എന്ന് പറയും ഫോട്ടോ സിസ്റ്റം വൺ ഫോട്ടോ സിസ്റ്റം ടു നമ്മൾ ഫോട്ടോ സിൻതെസിസ് പഠിക്കുമ്പോഴാണ് മെയിനായിട്ട് ഈ ഭാഗം നോക്കുക ഓക്കെ ഓൾറെഡി നിങ്ങൾ ഫോട്ടോ സിസ്റ്റം ഏതാണ് ഫോട്ടോ സിൻഡെസസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും നമ്മൾ അല്ലെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഫോട്ടോ സിസ്റ്റം വൺ എന്ന് പറയുമ്പോൾ അത് സെവൻ ഹൺഡ്രഡ് വേവ് ലെംഗത്തിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനും ഇനി ഫോട്ടോ സിസ്റ്റം ടു എന്ന് പറയുകയാണെങ്കിൽ സിക്സ് എയ്റ്റി വേവ് ലെംഗത്തിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലി മോഡിഫൈ ചെയ്തിട്ടുള്ള ഫോട്ടോ സിസ്റ്റംസ് ആണ് ഈ ഫോട്ടോ സിസ്റ്റംസ് പ്രസൻ്റ് ആയിട്ടുള്ളത് എവിടെയാണ് ഈ തൈലക്കോയിഡ് മെംബ്രെയിനിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ തൈലക്കോയിഡ് മെംബ്രെയിനിൽ എന്തൊക്കെയുണ്ട് ഇതാണ് തൈലക്കോയിഡ് മെംബ്രെയിൻ അതുപോലെ നമ്മുടെ ക്വാണ്ടാസോമുകളുണ്ട് ഈ ക്വാണ്ടാസോംസ് എന്ന് പറയുകയാണെങ്കിൽ ക്ലോറോഫില്ലിനെ ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളതാണ് ഒരു ക്വാണ്ടാസോമിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത് വരെ ക്ലോറോഫിൽ പിഗ്മെൻ്റുകൾ ഉണ്ടായിരിക്കും പിന്നെ പറഞ്ഞാൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലെക്സ് പ്രോട്ടീൻ എന്നാണ് ഓക്കെ അപ്പം അങ്ങനെ ഇനി ക്ലോറോഫിലുകൾ പ്രസൻ്റ് ആയിട്ടുള്ളതിലാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് പ്രോട്ടീൻസ് ഇനി നിങ്ങൾക്ക് വരുന്ന ഒരു ഭാഗമാണ് ഗ്രാന അത് എന്താണ് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റും അതുപോലെ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റും അതായത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈമോർഫിക് ആയിട്ടുള്ള സെല്ലോർഗനലാണ് ഓക്കെ ഡൈമോർഫിക് സെല്ലോർഗനിലാണ് ഡൈമോർഫിക് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ രണ്ട് രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അതാണ് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റം ദെൻ എഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റും ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ആണ് നമ്മൾ പി കാണിച്ചിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ ഗ്രാന പ്രസൻ്റ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഓക്കെ അതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ഇനി എഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് എഗ്രാനൽ എന്ന് പറയുമ്പോൾ ഗ്രാന ഇല്ലാത്ത ക്ലോറോപ്ലാസ്റ്റുകൾ നമ്മൾ ഓൾറെഡി സി ത്രീ സൈക്കിളും സി ഫോർ സൈക്കിളൊക്കെ പഠിച്ചില്ലേ അതിൽ സി ത്രീ സൈക്കിൾ നടക്കുന്നതിൽ സി ത്രീ സൈക്കിൾ നടക്കുന്നത് നമ്മുടെ നോർമൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന പ്ലാന്റ്സിലാണ് അപ്പോൾ അതിൻ്റെ മീസോഫിൽ സെല്ലുകളിലാണ് ഈ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ആയിട്ടുള്ളത് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് സി ത്രീ പ്ലാന്റ്സിൻ്റെ അതുപോലെ തന്നെ സി ഫോർ പ്ലാന്റ്സിൻ്റെയും മീസോഫിൽ സെല്ലുകളിലാണ് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് പക്ഷേ എഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ കാണുന്നത് സി ഫോർ പ്ലാൻസിൻ്റെ ബണ്ടിൽ ഷീത്ത് സെല്ലുകളിലാണ് ഓക്കെ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് സി ഫോർ പ്ലാന്റ്സിൻ്റെ ബണ്ടിൽ ഷീത്ത് സെല്ലുകൾ അതിന് നമ്മളൊരു സ്പെഷ്യൽ അനാറ്റമി ഒക്കെ പഠിച്ചില്ലേ ഓർമ്മയില്ലേ അത് ക്രാൻസ് അനാറ്റമി എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണോ അതൊന്നും നന്നായിട്ട് പഠിക്കുക ഓക്കെ ഗ്രാൻസെനാറ്റമിയും കാര്യങ്ങളൊക്കെ പഠിക്കുക അതുപോലെ സൈക്കിൾസ് സി ത്രീ ആൻഡ് സി ഫോർ സൈക്കിൾസ് പഠിക്കുക അപ്പോൾ എന്താണ് ഡൈമോർഫിക് ഓർഗനാണ് ഗ്രാനൽ ഉണ്ട് എഗ്രാനലുണ്ട് ഗ്രാനൽ പ്രസൻ്റ് ആയിട്ടുള്ളത് സി ത്രീ സി ഫോർ പ്ലാന്റ്സ് മീസോഫിൽ സെല്ലുകളിലും ഇനി എഗ്രാനൽ പ്രെസൻ്റ് ആയിട്ടുള്ള അതായത് ഗ്രാന ഇല്ലാത്തത് ആയിട്ടുള്ളത് ബണ്ടിൽ ഷീദ് സെല്ലിലാണ് സി ഫോറിൻ്റെ ബണ്ടിൽ ഷീദ് സെല്ലിലാണ് അതെന്താണെന്നറിയാലോ സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് അതുപോലെ ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു രൂപത്തിൽ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്ക് പഠിച്ചു വെക്കാം നമുക്കിതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം